ഫ്ലവറിന്റെ മറ്റൊരു വീഡിയോ അവർക്ക് കാണും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ചിക്കൻ ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൺ എനേബിൾ ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ചിക്കൻ ഗ്രേവിയിലേക്ക് വേണ്ട ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് നമ്മളൊരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ചെറുനാരങ്ങ നീര്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണ് കുരുമുളക്, പിന്നെ മൈദപ്പൊടി ഒരു 3 സ്പൂൺ മൈദപ്പൊടി, പിന്നെ കോൺഫ്ലവർ ഒരു 1/2 സ്പൂൺ കോൺഫ്ലവർ ഇടുക. പാകത്തിന് ഉപ്പിടുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ പാന് ചൂടായി. ഇനി നമുക്ക് നല്ല സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇങ്ങനെ ഒരു 1/2 വേവിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കത് ഗ്രേവിയിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ 1/2 ഒരു ചെറിയൊരു വേവ് മതി കേട്ടോ. അപ്പം ഇനി നമുക്കേ ഇത് കോരി മാറ്റി വെക്കാം. ഒരു 1/4 മുക്കാലുള്ള ഭാഗം വെന്തുകിടെ, ഇനി ബാക്കി ഗ്രേവിയിൽ കിടന്നിട്ട് വെന്ത് വരും. അപ്പം തന്നെ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് അവസാനത്തെ ഇതും കൂടെ ഉള്ളത് മാറ്റി വെക്കാം. നമുക്ക് മാറ്റി വെച്ച് ഇനി അടുത്തതായിട്ടൊരു വട്ടപാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചിക്കൻ പൊരിച്ചെടുത്ത ബാക്കി ഓയിൽ നമ്മളിനി ചിക്കൻ ഗ്രേവിയിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാൻ പോവാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഒരു 1/2 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് കൂടുതൽ ഗ്രേവി വേണ്ടതുകൊണ്ട് ഉള്ളി കുറച്ച് കൂടുതലെടുക്കാം. ഇനി നമുക്കൊരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില. ഇനി ഇതുപോലെ ഒന്ന് ചെറുങ്ങനൊന്ന് വാണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മളൊരു 1 കിലോയുള്ള തക്കാളി എടുത്ത് ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക, ഒരു 3 സ്പൂൺ. 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി. ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വെന്ത് തരട്ടെ. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ല മിക്സായിട്ട് ഉള്ളിയെല്ലാം നല്ല വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറാമ്പൂ ഇലക്ക ഒന്ന് കുച്ചതുക്കിയെടുത്തത് കുറച്ചിട്ട് കൊടുക്കാം. നമുക്കെന്നിട്ട് ഏകദേശം ഒരു 1/2 ലിറ്റർ വെള്ളം
ഒഴിച്ച് കൊടുക്കാം. വെള്ളം കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വരുന്നവരൊന്ന് മൂടിക്കാം. നമ്മളെ കറി ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കാം, കുറച്ച് പച്ച ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് പച്ചമുളക്, കുറച്ച് ചപ്പ് പുതിന. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് ഒരു ചെറിയൊരു ഒരു മിനിറ്റ് ഒന്ന് തിളക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് തക്കാളി പേസ്റ്റിന് പകരം നമ്മൾ തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്ത്, നമ്മൾ സോസ് ഉപയോഗിക്കണില്ല. അതൊരു 3 സ്പൂൺ കോൺഫ്ലവർ നമ്മൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ, 1 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുത്താണ്. ഇതൊന്ന് തിക്കിന് വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. കണ്ട, ഇത് ഒഴിക്കുമ്പോൾ നമ്മളെ കറി ഇങ്ങനെ നന്നായിട്ട് തിക്കായി വരും. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മളെ കുറച്ച് ബാക്കി വെച്ച സെലറി ഉണ്ട്, അത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ആ ഉള്ളി അരിഞ്ഞെടുത്തത്, പച്ചമുളക് അരിഞ്ഞെടുത്തത് മുകളിൽ ഇട്ട് കൊടുക്കാം. ബാക്കി ക്യാപ്സിക്കം, കുറച്ച് ചപ്പ് പുതിന. ഇപ്പോൾ തന്നെ നമ്മളെ ഗ്രേവി നല്ല സെറ്റായിട്ട് വന്നേണ്. പിന്നെ ഗ്ലേസിങ് ഉണ്ട്, നിങ്ങൾ നമ്മൾ ഉപ്പ് ഫസ്റ്റ് ഇട്ടാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. എല്ലാവരും ചെയ്തു നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.